വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ കരുത്തനും പൊതു സ്വീകാര്യതയുമുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനിയുടെ ബി ജെ പിക്ക് വോട്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തോടെ ബാലികേറാമലയായ കണ്ണൂരിൽ കൂടുതൽ പ്രതീക്ഷ പാർട്ടിക്ക് കൈവന്നിരിക്കുകയാണ്. ജില്ലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമായി വന്നാൽ അത്ഭുതം തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. ക്രൈസ്തവ നേതാക്കളെ മാത്രമല്ല പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ച് അടുത്ത ദിവസങ്ങളിൽ മുസ്ലിം സാമുദായിക സംഘടനാ നേതാക്കളെയും ബി ജെ പി നേതൃത്വം കാണുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വിപുലമായ ഇഫ്താർ സംഗമങ്ങൾ നടത്താൻ പാർട്ടി ആലോചിക്കുന്നുമുണ്ട്. കേരളത്തിൽ സീറ്റ് നേടുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ എ ക്ലാസ് മണ്ഡലമായാണ് ബി ജെ പി വിലയിരുത്തുന്നത്. അതിശക്തനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ട് ഒഴുകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ക്രൈസ്തവ സമുദായത്തിലെ പൊതു സ്വീകാര്യയായ വ്യക്തികളെയാണ് പാർട്ടി തേടുന്നത്. അനിൽ ആന്റണി, അൽഫോൺസ് കണ്ണന്താനം, ജോർജ് കുര്യൻ എന്നിവരുടെ പേരുകളാണ് ഇക്കൂട്ടത്തിൽ പരിഗണിക്കുന്നത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്നതിനായി എ കെ ആന്റണിയുടെ മകനെ ഇറക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ജില്ലയിൽ സുധാകരനോട് കടുത്ത എതിർപ്പുള്ള എ വിഭാഗത്തിന്റെ വോട്ടുകൾ ഇതുവഴി സമാഹരിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷ. ഇവർ സന്നദ്ധരായില്ലെങ്കിൽ പാർട്ടി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ, ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് എന്നിവരിൽ ആരെങ്കിലും ജനവിധി തേടും. കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് സുരേഷ് ഗോപി പ്രസംഗിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം തൃശൂരിൽ തന്നെ മത്സരിക്കുമെന്നാണ് സൂചന. അബ്ദുള്ളക്കുട്ടിയെ കണ്ണൂരിൽ ചാവേറാക്കുന്നതിന് കേന്ദ്ര നേതൃത്വത്തിനും താല്പര്യമില്ല. ലക്ഷദ്വീപിലാണ് ഇക്കുറി അബ്ദുള്ളക്കുട്ടിക്ക് സീറ്റ് നൽകിയേക്കുക. എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുമ്പോഴും എണ്ണയിട്ട യന്ത്രം പോലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ജില്ലാ നേതൃത്വം. കാസർഗോഡ് ബി ജെ പി നേതാവായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിന് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിട്ടുണ്ട്. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിനെ തുടർന്നാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടറിയായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിനെ കണ്ണൂരിൽ ചുമതല ഏൽപ്പിച്ചത്. ഇത്തവണ മറ്റു പാർട്ടികൾ ഒരുക്കങ്ങൾ തുടങ്ങും മുൻപേ ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കേരളം ബി ജെ പി പിടിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവർത്തിച്ചുള്ള പ്രസംഗങ്ങൾ പാർട്ടി പ്രവർത്തകരെ ആവേശഭരിതരാക്കിയിട്ടുമുണ്ട്. പതിവിൽ നിന്നും വ്യത്യസ്തമായി തുടക്കത്തിലെ ബി ജെ പിയോടൊപ്പം രാഷ്ട്രീയ സ്വയം സേവക് പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ആർ എസ് എസ് അഖിലേന്ത്യാ നേതൃത്വവും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. പരമാവധി മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താനാണ് പാർട്ടി കണ്ണൂരിൽ ഒരുങ്ങുന്നത്. അതിശക്തമായ ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. പ്ലാംബാനി പിതാവിന്റെ സഹായ വാഗ്ദാനം ബി ജെ പിക്ക് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലും പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഇടതുവലത് മുന്നണികളുടെ വോട്ട് ബാങ്കുകളിലേക്കാണ് പാർട്ടിയുടെ നോട്ടം. എന്തുതന്നെയായാലും ഇലക്ഷൻ പ്രചരണം കൊഴുപ്പിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പാർട്ടി സ്ഥാപക ദിനത്തിൽ ബി ജെ പി ദേശീയ പ്രസിഡന്റ് മുതൽ ജില്ലാ പ്രസിഡന്റ് വരെ രാജ്യത്തുടനീളം ചുമരെഴുത്ത് നടത്തി 2024 ലോക്സഭാ ഇലക്ഷന്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്.